ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്ലബ് ഹൗസ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ക്ലബ് ഹൗസ്. ഈ ആപ്ലിക്കേഷൻ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഐക്കൺ നോക്കുക, ഈ ഐക്കൺ നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ക്ലബ് ഹൗസ് എന്ന് സെർച്ച് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഗെറ്റ് യുവർ യൂസർ നെയിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. നമുക്കിവിടെ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഓക്കെ, ഒ ടി പി അടിച്ച് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേരിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ പേരെടുത്ത ശേഷം ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പേരിനോട് അനുബന്ധിച്ച് ഒരു യൂസർ നെയിം ഇവിടെ സെലക്ട് ചെയ്യാം. അത് ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ അടിച്ചു കൊടുക്കണം. നമുക്കിപ്പോൾ ഏതായാലും ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കാൻ മുകളിൽ കാണിക്കുന്നുണ്ട് യൂസർ നെയിം ഓൾറെഡി ടേക്കൺ. ഓക്കെ, ഏതൊരു യൂസർ ഈ ഓൾറെഡി ഈ യൂസർ നെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അക്കമോ ലെറ്ററോ എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഒരു യൂസർ നെയിം ഇവിടുന്ന് കൊടുത്തു. ആ യൂസർ നെയിം ഇവിടെ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ആദ്യമേ ഒരു ഫോൺ നമ്പർ ഫ്രഷായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. നിങ്ങൾക്ക് അവിടുന്ന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ അവർ ആ ഇൻവിറ്റേഷൻ കോഡിൻ്റെ അത് മാറ്റി തരുമായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്കൊരു ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ താഴെ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. വീണ്ടും ആ ഫോൺ നമ്പർ കൊടുക്കും. വീണ്ടും ഈ ഫോൺ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് ഒ ടി പി വെരിഫൈ ചെയ്ത് വീണ്ടും നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത യൂസർ നെയിം ഓട്ടോമാറ്റിക് വരും. അതിനുശേഷം നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ഹോംപേജിൽ തന്നെ എത്തിച്ചേരുള്ളൂ. ഇത് ഇതിനപ്പുറം നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം ഇതിനപ്പുറം മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിലെ ഇൻവിറ്റേഷൻ ഇപ്പോൾ എനിക്കൊരു എൻ്റെ ഫ്രണ്ട് ഒരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ എൻ്റെ മെസ്സേജിൽ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ മെസ്സേജാണ്, ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് വന്നതാണ്. ഞാൻ ഈ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നു. എനിക്കിവിടുന്ന് എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ആ ഒരു ഇൻവിറ്റേഷൻ ഇത്. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടുന്ന് ഗെറ്റ് ഇൻവൈറ്റ് വയ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ താഴത്തെ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ഒ ടി പി വരും. ആ ഒ ടി പി എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ ഇൻവിറ്റേഷൻ കോഡ് വെച്ചിട്ട് എൻ്റർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ, അതായത് ഞാൻ നേരത്തെ ഈ അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് ഒരു അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഇതിൻ്റെ ഹോം പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പേരിവിടെ ഓൾറെഡി വന്നത്. അപ്പം ഇനി ഞാൻ നമുക്ക് ഫൈനൽ, അതായത് ഇതിൻ്റെ ഹോം പേജിലേക്ക്, അതായത് നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ ഹോം പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻവൈറ്റ് ലിങ്ക് കിട്ടി നമ്മൾ കയറിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. ഇൻവൈറ്റ് ലിങ്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾക്ക് ഇതിനകത്ത് ഫേസ്ബുക്ക് പോലെയും വാട്സപ്പ് പോലെയും മെസ്സേജിങ്ങോ ഫോട്ടോ പോസ്റ്റിങ്ങോ പിന്നെ വീഡിയോ പോസ്റ്റിങ്ങോ ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഓഡിയോ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം നമുക്ക് സെറ്റപ്പ് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിലേക്ക് ക്ലിക്കുമ്പോഴത്തേക്ക് പേരെടുത്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഒരു യൂസർ നെയിം ഇവിടുന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ യൂസർ നെയിം എടുക്കാനായിട്ട് ഓൾറെഡി ഒരുപാട് പേര് യൂസർ നെയിം എടുത്തുകൊണ്ട് നമ്മളടിക്കുന്ന യൂസർ നെയിം കിട്ടുമല്ലോ എന്നുള്ള അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒന്ന് അടിച്ചു നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഈ യൂസർ നെയിം ഓൾറെഡി ഇവിടുന്ന് സെലക്ട് ആണ്. ഞാനൊരു നമ്പറോടെ കൊടുക്കുന്ന ശേഷം നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഈ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് ഫ്രം ഗാലറി കൊടുക്കുന്നു. ഇവിടുന്ന് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ക്രോപ്പയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോട്ടോ ഇവിടുന്ന് അപ്ഡേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക.
നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ഇതിനകത്തിൽ ഒരുപാട് ടെക്സ്റ്റ് സെർച്ച് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമ്മൾ ഫൈൻഡ് പീപ്പിൾ, നമ്മൾ പീപ്പിളിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്, ഏത് കാറ്റഗറിയിലുള്ള ഇതിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇത് ഫൈൻഡ് പീപ്പിൾ കൊടുത്താൽ നമുക്ക് അലോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മുടെ കോൺടാക്റ്റിലുള്ള ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. കണ്ടില്ലേ, നമ്മുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരുടെ ഇത്രയും പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ കോൺടാക്റ്റിൽ. അതിനുശേഷം ഓർ സെലക്ട് മാനുവലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇവിടെ, അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം നോ വൺ താങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. നമ്മൾ അതിൻ്റെ ഹോം പേജിലെത്തി. ദി ലേറ്റസ്റ്റ്, യു ആർ നൗ യൂസിങ് ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഓഫ് ക്ലബ് ഹൗസ്. ഓക്കെ, നമ്മളത് ഡിസ്മിസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഹോം പേജ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത പ്രൊഫൈൽ പിക്ചർ ഈ റൈറ്റ് സൈഡിൽ മുകളിലുണ്ട്. എന്തെങ്കിലും ഇതിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ബെല്ലൈക്കണിൽ കാണാൻ സാധിക്കും, വെൽക്കം ടു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് അപ്കമിങ് ആയിട്ട് എന്തെല്ലാം വന്നതെല്ലാം കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു മെസ്സേജിൻ്റെ പോലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് രണ്ട് പേർക്ക് നമുക്ക് ഇവിടുന്ന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇപ്പം ഇൻവിറ്റേഷന് യൂട്യൂബിന് താഴെ ലിങ്ക് വെച്ചാൽ, ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കോഡ് വെച്ചാലും ഫസ്റ്റ് കാണുന്ന രണ്ട് പേരത് ഇൻവിറ്റേഷൻ കോഡ് വെച്ചിട്ട് ഫസ്റ്റ് വീഡിയോ കാണുന്ന രണ്ട് പേര് ഓൾറെഡി അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഏതായാലും ഞാൻ ഇൻവിറ്റേഷൻ കോഡ് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. നിങ്ങൾ ഫസ്റ്റ് കാണുന്നവരത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് വ്യൂവേഴ്സിന് പിന്നെ കിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് അവിടെ വെച്ചേക്കാം. ഓക്കെ, ഈ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാനെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയും നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഹോം പേജിൽ നമുക്ക് ഇങ്ങനെ നീ താഴോട്ട് മുകളിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് റൂം കാണാം. നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് റൂം കാണാം. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഇതിനകത്തിൽ ഇങ്ങനെ നീക്കിപ്പോൾ കണ്ടതാണ് യാത്രാ പ്രണയം പാട്ട്. ഇത് കണ്ടില്ലേ, ഇതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തിലിപ്പം നിങ്ങൾക്ക് കേൾക്കാതിരിക്കും. ഇതിനകത്തിലേക്കിപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഞാനിവിടുന്ന് വോളിയം കുറച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു റൂമിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു റൂമിൽ നമ്മളിപ്പോൾ എൻ്ററായി. പക്ഷേ നമുക്ക് ഇതിനകത്തിലുള്ളതല്ല നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പം പക്ഷെ നമുക്കിവിടെ താഴെ ഒരു കൈപ്പത്തിയുടെ ചിഹ്നം കാണാം. ഈ ഒരു കൈയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ റൂമിലേക്ക് സംസാരിക്കാനായിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എൻ്റർ ചെയ്താൽ ഇത് ഈ റൂം ക്രിയേറ്റ് ചെയ്ത മോഡറേറ്റർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മോഡറേറ്റർ അവിടുന്ന് അപ്രൂവ് ചെയ്താൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് ടോക്ക് ചെയ്യാം ആൾക്കാരുമായിട്ട്. ഓക്കെ, ഞാൻ തൽക്കാലം അത് ക്ലോസ് ചെയ്യുന്നു. ഇതിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ലീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. ഈ പ്ലസ് എന്ന് പറഞ്ഞ ബട്ടൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഫോളോ ചെയ്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം എന്നെ ആരും ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടില്ല. കാരണം കണ്ടില്ലേ, ഇതിനകത്ത് ആരും ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അക്കൗണ്ട് എടുത്തതേ ഉള്ളൂ. ആരാണ് നോമിനേറ്റ് ചെയ്തത്, ഈ ഒരു പ്രൊഫൈൽ ഐക്കണെ ക്ലിക്ക് ചെയ്താൽ ആരൊക്കെയാണ് നമുക്ക് നമ്മളെ ആരാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതെന്നുള്ളത് ഇവിടെ കാണിക്കും. നോമിനേറ്റഡ് ബൈ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊഫൈലിൽ നമ്മളെ ആരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോളോവേഴ്സ് ആരൊക്കെയാണ്. ഇതിനകത്തിൽ ഈ ഒരു ഗ്രീൻ ഐക്കണിന് പ്ലസ് സ്റ്റാർട്ട് എ റൂം എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് തന്നെ ഒരു റൂം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോഴേ ഇതിനകത്തിൽ ആദ്യം തന്നെ ഓപ്പൺ ഒരു റൂം ക്രിയേറ്റ് ചെയ്താൽ ആഡ് ടോപ്പിക് എന്ന് പറഞ്ഞ റൂം ഇത് കൊടുത്താൽ നമുക്ക് ഏത് ടോപ്പിക്കാണെന്നുള്ളത് സെറ്റ് ടോപ്പിക് ചെയ്തിട്ട് റൂം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ആഡ് ടോപ്പിക് എടുത്ത് നമുക്ക് ടോപ്പിക് ഇപ്പം മലയാളം ടോക്ക് അല്ലെങ്കിൽ ജോക്സ് മലയാളം തമാശകൾ അപ്പം എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ തമാശ പറയുന്ന ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാം. മലയാളം തമാശകൾ അപ്പം നമുക്കിഷ്ടമുള്ളൊരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ആട് ടോപ്പിക് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എന്തെങ്കിലും മലയാളം തമാശകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ക്രിയേറ്റ് ചെയ്താൽ ഈ ഓപ്പണിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വേൾഡ് വൈഡായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനകത്തിൽ ഇത് യൂസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും നമുക്കിനകത്ത് കയറാം. സ്റ്റാർട്ട് റൂം ഓപ്പൺ ടു എവരി വൺ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സോഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഇതിനകത്ത് കയറാനുള്ള ഒരു ഓപ്ഷനാണ് സോഷ്യൽ.
അപ്പോൾ ക്ലോസ്ഡ് ഇട്ട് കഴിഞ്ഞ് നമ്മളെ ഫോളോ ചെയ്യുന്നതിൽ നമ്മൾ പ്രത്യേകം ചൂസ് പീപ്പിൾ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെ ഫോളോ ചെയ്യുന്നതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നമുക്കിത് ഇതിലേക്ക് റൂമിലേക്ക് നമുക്ക് ജോയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് വരുന്നത്. അങ്ങനെ മൂന്ന് ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൂം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓഡിയോ ചാറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ഫേസ്ബുക്ക് പോലെയും വാട്സപ്പ് പോലെയും അത് മെസ്സേജോ വീഡിയോ പോസ്റ്റിങ്ങോ ഓഡിയോ മറ്റേ ഫോട്ടോ പോസ്റ്റിങ്ങോ ഒന്നുമില്ല. അതിനകത്ത് നമുക്ക് ഓഡിയോ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.